എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലയിൽ നിന്നാണ്. അവിടെ കടലാക്രമണം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. കണ്ണമാലിയും വൈപ്പിൻ മേഖലയിലുമാണ് സ്ഥിതി ഏറ്റവും രൂക്ഷം. കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടിടത്തും പ്രദേശവാസികൾ സമരത്തിലാണ്. ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് കണ്ണമാലിയിൽ ഈ മാസം 21 വരെ സമരം നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ച് വൈപ്പിൻ എടവനക്കാട്ട് വീണ്ടും സമരം ആരംഭിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നേരത്തെ ചില ഉറപ്പുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ തീരനിവാസികൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകും, ടെട്രാപോൾ അടക്കം ജിയോ ബൈക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്നുള്ള തരത്തിൽ, പക്ഷേ ഇപ്പോഴൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണോ? വീണ്ടും ഇവർ സമരത്തിലേക്ക് പോകുന്നത് അവരുടെ ഈ ഉറപ്പുകൾ പാലിക്കാത്ത പശ്ചാത്തലത്തിലാണോ? രഞ്ജിത്ത്, എടവനക്കാടും അതോടൊപ്പം തന്നെ കണ്ണമാലിയിലെ ജനങ്ങളെല്ലാം ആവശ്യപ്പെടുന്ന സ്ഥിരമായ ഒരു പരിഹാര മാർഗം എന്നതാണ്. ജിയോ ബാഗ് എന്ന് പറയുന്നത് മണൽ നിറച്ച ചാക്കുകൾ മാത്രമാണ് ജിയോ ബാഗ് എന്ന് പറയുന്നത്. അത് ഈ ശക്തമായ തിരമാലകളിൽ അധിക കാലം നിലനിൽക്കുന്നതല്ല, അത് വളരെ പെട്ടെന്ന് ദുർബലമാകുന്നതാണ്. ജനങ്ങൾക്ക് ഈ വർഷാവർഷം കൊണ്ടുവന്നിരുന്ന ജിയോ ബാഗുകൾ, അതിനുവേണ്ടി മാറ്റിവെക്കുന്ന വൻ തുകകൾ, അതിൽ ആർക്കൊക്കെയോ ലാഭം, ജനങ്ങൾക്ക് അതിൽ നഷ്ടം മാത്രമേ ഉള്ളൂ. അവരുടെ വീടുകളടക്കം കടലെടുത്ത് പോകുന്ന സ്ഥിതി, ഇതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കാലങ്ങളായി സഹിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എടവനക്കാട്ട് സമരം എടുത്താൽ എടവനക്കാട് ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികമായി ആ കടൽ ഭിത്തി തകർന്നിട്ട് അത്രയും കാലം അവരുടെ ദുരിതം തുടരുന്നുവെന്ന് പറയുന്നത്. അവർ ശക്തമായ സമരം ആരംഭിച്ചു. വഴിതടയൽ സമരമടക്കമുണ്ടായിരുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർ മന്ത്രിയുമായി ചർച്ച നടത്തുന്ന ഇത്തരം വിശദാംശങ്ങളുമായി ചർച്ച നടത്തിയ ശേഷം സമരം ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചർച്ചയുടെ ഫലം അവർ ഉദ്ദേശിച്ച രീതിയിലേക്കല്ല വരുന്നത്. ജിയോ ബാഗ് സംവിധാനങ്ങളെ തന്നെയാണ് വീണ്ടും ആശ്രയിക്കുന്നത്. വൻ തുകയാണ് മറ്റ് ടെട്രാപോഡ് അടക്കമുള്ള പദ്ധതികൾക്ക് വേണ്ടി വരിക. അതുകൊണ്ട് അതിന് താമസം നേരിടേണ്ടി വരും. സ്വാഭാവികമായും ഇപ്പോൾ ചെല്ലാനത്ത് നടപ്പാക്കിയ ടെട്രാപോഡ് പദ്ധതി എന്ന് പറയുമ്പോൾ 320 കോടിയിലധികം രൂപ വന്നു. അപ്പോൾ അത്രയും തുക മാറ്റിവെക്കാൻ കഴിയുന്നൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ വരുന്നില്ല. ഇതിന് കേന്ദ്ര സഹായം അടക്കം കൂടിയേ തീരുവെന്നാണ് അവർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നീണ്ടുപോകും എന്നൊരു കാര്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ എടവനക്കാട് ഇന്നലെ മുതൽ തന്നെ സമരം വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് പ്രതിപക്ഷ നേതാവ് എടവനക്കാട് പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസ് MLA ഓഫീസിലേക്ക്, വൈപ്പിൻ MLA ആയ കെ എൻ ഉണ്ണികൃഷ്ണ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും അവിടെ സംഭവിക്കുന്നു. സമരം ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കണ്ണമാലിയിലേക്ക് വരുമ്പോൾ ഇന്നലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് അവർ ഉച്ചവരെ സമരം ചെയ്തു. ഒടുവിൽ ജില്ലാ കളക്ടർ വന്നു. ജില്ലാ കളക്ടർ ചർച്ചയിൽ പറഞ്ഞത് എടവനക്കാട് എന്തു പറഞ്ഞുവോ അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതനുസരിച്ച് 21-ാം തീയതി വരെ ഇപ്പോൾ സമരം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് ശേഷം എന്ത് എന്നതാണ് വീണ്ടും ഉയരുന്ന ചോദ്യം. ചെല്ലാനത്തെ നടപ്പാക്കിയ ടെട്രാപോർട്ട് സത്യത്തിൽ അത് കണ്ണമാലി വരെ വിഭാവനം ചെയ്യുന്നതായിരുന്നു. കണ്ണമാലിയുടെ തീരങ്ങൾ അത് ഒരു തുടർച്ചയായി മുന്നോട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല, തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അത് ആ പദ്ധതികൾക്ക് ഒരു തുടർച്ച ഉണ്ടാകണം, തങ്ങളെയും ഈ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണം, അല്ല എങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് എടവനക്കാട്ടെയും കണ്ണമാലിയിലെയും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും തീരമേഖലയിൽ ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ വേലിയേറ്റ സമയത്ത് കടൽക്ഷോഭം തുടരുകയാണ്. നിരവധി പേരുടെ വീടുകൾ ഇതിനകം തന്നെ ഭാഗികമായ അടക്കം കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ സമരം എന്നുള്ളത് അവരുടെ എപ്പോഴുമുള്ള മാർഗമാണ്. ഡാനി, സമരം നടത്താറുണ്ട്, എല്ലാ വർഷവും ഇത്തരം സംഭവങ്ങൾ നടത്താറുണ്ട്. ജില്ലാ കളക്ടർ ഇടപെടും, ഭരണകൂട ആ സമയത്ത് ഇടപെടും, പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. പക്ഷെ അതൊന്നും ഒരു തരത്തിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു പരിഹാരത്തിലേക്ക് മാറാറില്ല. ഇത്തവണയും ഈ സമാനമായി തന്നെ സംഭവിക്കുമ്പോൾ എന്താണ് അവരുടെ മുന്നോട്ടുള്ള ഇനിയുള്ള പരിപാടികൾ എന്നുള്ളതാണ്. നമുക്കറിയാം, റോഡുകളൊക്കെ ഉപയോഗിച്ചുള്ള സമരം ഉണ്ടായിരുന്നു, അധികൃതരെ പ്രതിസന്ധിയിലാക്കിയുള്ള ഒരുപാട് സമരങ്ങളിലേക്ക് അവർ പോയതാണ്. ഇനിയും ഈ അനാസ്ഥ, ഇവരോടുള്ള അവഗണന തുടർന്നാൽ ഇവരെങ്ങോട്ട് ഏതൊക്കെ തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതും അവർ ആലോചിക്കുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായും. രഞ്ജിത്ത്, ഈ ശക്തമായ സമരം എന്നെല്ലാം തന്നെ അവർ പറയുമ്പോൾ സാധാരണ അവർ ചെയ്യുന്നത് ഈ റോഡ് ഉപരോധം തന്നെയാണ്. തീരമേഖലയിലെ ആ റോഡ് ഉപരോധിക്കുക എന്നതാണ്. പക്ഷേ അതെത്ര കാലം ആ രീതിയിലേക്ക് പോകാൻ കഴിയും എന്നതാണ് വലിയ വിഷയം. കാരണം അതൊരു ക്രമസമാധാന പ്രശ്നമായി തന്നെയും
മാറാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ആദ്യഘട്ടത്തിലെ ഒരു സമരങ്ങൾക്ക് ഒരുപക്ഷെ ആ പോലീസ് അത്തരം നടപടികളിലേക്കടക്കം നീങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ വൈപ്പിനിലേക്ക് വരുമ്പോൾ അതൊരു തീരദേശ പാതയാണ്, സംസ്ഥാന പാതയിലേക്കെല്ലാം തന്നെ പെടുന്ന വഴിയാണ്. അപ്പോൾ അവിടെയെല്ലാം റോഡ് ഉപരോധം എന്ന് പറയുമ്പോൾ നിരവധിയായ ആളുകൾക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കണ്ണമാലിയിലേക്ക് വരുമ്പോഴും അത് ആലപ്പുഴയിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. ഇവിടെ സമാനമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ഒരുപക്ഷെ ഇനിയും അത് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ ഒരു പോലീസ് ഇടപെടലോ കാര്യങ്ങളോ ഉണ്ടാകും. പക്ഷേ ജനങ്ങളും തീവ്രമായി തന്നെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾ ഒരു നടപടിയും ഭയക്കുന്നില്ല, മുന്നോട്ട് സമരവുമായി തന്നെ പോകും. ഈ രീതിയിലുള്ള സമരങ്ങൾ തന്നെയാകും മുന്നോട്ടുണ്ടാകുക, നഗരത്തിലേക്കടക്കം സമരം വ്യാപിപ്പിക്കേണ്ടി വരുമെന്നെല്ലാം തന്നെ അവർ പറയുന്നത് അവരുടെ നിലവിലെ ആ ഒരു ദയനീയ സ്ഥിതി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ രീതിയിലേക്ക് പറയുന്നത്. എന്തായാലും ഇതിൽ രണ്ട് ഇടങ്ങളിലെയും ജനങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായ രീതിയിൽ ആരും കാര്യമായ ഒരു പിന്തുണ തങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സന്ദർശനമടക്കം അതിൽ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ രീതിയിലൊരു ഇടപെടൽ വേണമെന്ന് പറയുമ്പോൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇവിടങ്ങളിൽ സന്ദർശനം നടത്തുകയും ഇനി എന്താണ് ഇത് ഇവർക്ക് ചെയ്യാൻ കഴിയുക, ഏത് രീതിയിൽ അത് മുന്നോട്ട് പോകാൻ കഴിയും. സർക്കാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. ജിയോ ബാഗ് അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടങ്ങളിൽ സാധ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിശോധിക്കപ്പെട്ടേക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിന് ഈ പ്രമുഖരായ ആളുകളുടെ ഇടപെടലടക്കം ഇവിടെ ആവശ്യമാണ്. ഈ സമര രീതികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തീരദേശ മേഖല, പ്രത്യേകിച്ചും കൊച്ചിയിലെ ആലപ്പുഴയിലും ഈ സമാനമായ പ്രശ്നമുണ്ട്. തീരദേശ മേഖലകളിലൊക്കെ വലിയ കടൽകയറ്റം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക്, ഈ തീരവാസികൾക്ക്, എപ്പോഴും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തീരവാസികൾക്ക് വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ എല്ലാ വർഷവും സംഭവിക്കുന്നു. ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതും അവരുടെ പരാതി. അതങ്ങനെ തുടരുകയാണ്. കോഴിക്കോട്